നമസ്കാരം സാധാരണ ട്രെയിൻ സർവീസുകൾ ജൂൺ മുപ്പതിനു ശേഷം മാത്രമെന്ന് റെയിൽവേ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റെയിൽവേ ക്യാൻസൽ ചെയ്തു ഇവയുടെ പണം തിരികെ നൽകും അതേസമയം ശ്രമിക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് മാറ്റമില്ലാതെ തുടരുമെന്ന് റെയിൽവേ അറിയിച്ചു ലോക്ഡൌൺ നാലാം ഘട്ടത്തിലേക്ക് നീട്ടിയാലും നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ഉണ്ടാകും എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ട്രെയിൻ സർവീസിന് റെയിൽവേ സർവീസ് പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചത് തേർഡ് എ സിയിൽ നൂറു വരെയും സെക്കൻഡ് എ സിയിൽ അൻപത് വരെയും സ്ലീപ്പർ ക്ലാസ്സിൽ ഇരുന്നൂറ് വരെയും ഷെയർ കാർ ടിക്കറ്റിൽ നൂറു വരെയും ഫസ്റ്റ് എ സിയിൽ ഇരുപത് വരെയും വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ നൽകാനായിരുന്നു ആലോചന തിങ്കളാഴ്ച സംസ്ഥാന സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ പൊതുജനങ്ങൾക്കായി കൂടുതൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് സൂചന നൽകിയിരുന്നു എന്നാൽ ഇവയുടെ സ്റ്റോപ്പുകൾ കുറയ്ക്കുമെന്നും സൂചനയുണ്ട് അതേസമയം ന്യൂഡൽഹി തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിനിലെ യാത്രയ്ക്കുള്ള നിയന്ത്രണം കേരളത്തിൽ മാത്രമാണ് എന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ സ്റ്റേഷനുകളിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നതിന് തടസ്സമില്ല എന്നും റെയിൽവേ അറിയിച്ചു സ്പെഷ്യൽ ട്രെയിനിന് കേരളത്തിൽ മൂന്ന് സ്റ്റോപ്പുകളാണ് ഉള്ളത് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഈ മൂന്ന് സ്റ്റേഷനുകൾക്കിടയിൽ യാത്ര അനുവദിക്കുന്നതല്ല ഡൽഹിയിൽ നിന്നും മറ്റും വരുന്നവർക്ക് ഈ സ്റ്റേഷനുകളിൽ ഇറങ്ങി വീടുകളിലേക്കോ ക്വാറന്റൈൻ സൗകര്യങ്ങളിലേക്കോ പോകാൻ തടസ്സമില്ല മടക്ക ട്രെയിനിനും ഡൽഹി മുംബൈ യാത്രക്കാർക്ക് ഈ സ്റ്റേഷനുകളിൽ നിന്നും യാത്ര തുടങ്ങുകയും ചെയ്യാം അതേസമയം സ്പെഷ്യൽ ട്രെയിനുകളിൽ കേരളത്തിനുള്ളിലെ സ്റ്റേഷനുകൾക്കിടയിലെ അന്തർജില്ലാ യാത്ര സംസ്ഥാന സർക്കാർ നിരോധിക്കുകയായിരുന്നു സ്പെഷ്യൽ ട്രെയിനുകൾക്ക് കേരളത്തിനുള്ളിലെ സ്റ്റോപ്പുകളിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് യാത്രക്കാർ കയറാതിരിക്കാനാണ് ഇത് സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരമാണ് വിലക്ക് എന്നാണ് റെയിൽവേ അറിയിച്ചത് ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവിടുകയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ട്രെയിനിൽ കേരളത്തിലെ സ്റ്റേഷനുകളിൽ നിന്ന് എടുത്ത ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്യും കോഴിക്കോട് നിന്ന് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് എടുത്ത ടിക്കറ്റുകൾ എറണാകുളത്ത് നിന്ന് എടുത്ത തിരുവനന്തപുരം ടിക്കറ്റും റദ്ദാക്കും തിരിച്ചുള്ള ട്രെയിനിലും തിരുവനന്തപുരത്ത് നിന്ന് കയറുന്നവർക്ക് കേരളത്തിലെ രണ്ട് സ്റ്റോപ്പുകളിൽ ഇറങ്ങാനാകില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സാധാരണ ട്രെയിൻ സർവീസുകൾ ജൂൺ മുപ്പതിനു ശേഷം മാത്രമാണ് നടത്തുകയുള്ളൂ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റെയിൽവേ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് പണം തിരികെ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് രാജ്യത്ത് ഇനിയും പൊതുഗതാഗതം തുടരുവാൻ നാളുകൾ എടുക്കുമെന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബസ് സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചനയിലാണ് ഒരുപക്ഷെ ജില്ലകൾക്കുള്ളിൽ മാത്രം ബസ് സർവീസ് അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും ജില്ല വിട്ടോ സംസ്ഥാനം വിട്ടോ ഒന്നും തന്നെ ബസ് യാത്രകളും അനുവദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പൊതുഗതാഗതത്തിന് കർശനമായ നിയന്ത്രണങ്ങൾ തന്നെ ഏർപ്പെടുത്തുവാനാണ് നിലവിലും ആലോചന തുടരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്